സത്യം പറഞ്ഞാൽ കന്നഡ പടമാണെങ്കിൽ പൃഥ്വിരാജ് പ്രൊഡക്ഷൻസ് മലയാളത്തിലോട്ട് സിനിമ തിയേറ്റർ എക്സ്പീരിയൻസ് നല്ലതാണ്. യാ ഹൈപ്പ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. സോ തിയേറ്റർ എക്സ്പീരിയൻസ് നല്ലതാണ്. സോ ഡെഫിനറ്റ്ലി മസ്റ്റ് വാച്ച് ആണ് തിയേറ്ററിൽ. കുറച്ച് കുട്ടികൾക്ക് അറിയില്ല, പക്ഷേ ഒരു ഫോക്ക് സ്റ്റോറി പോലെ ഉണ്ടായിരുന്നു. സോ നല്ലതായിരുന്നു മൂവി. ഡെഫിനറ്റ്ലി 4 out of 5, 10 out of 10. നല്ലൊരു സിനിമയാണ്. പ്രത്യേകിച്ച് പറയാനായിട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മലയാളി സിനിമ പ്രത്യേകിച്ച് ഇഷ്ടപ്പെടും. നമ്മുടെ ഒരു തെയ്യവും കാര്യങ്ങളൊക്കെ തന്നെയാണ് സിനിമയുടെ പ്രധാനമായിട്ടുള്ള കഥയും കാര്യങ്ങളൊക്കെ ആയിട്ട് വേണത്. ഒരു കന്നഡ സിനിമ, കന്നഡ സിനിമയാണെന്ന് നമുക്ക് പ്രത്യേകിച്ച് തോന്നത്തോലില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കഥാ പശ്ചാത്തലവും കാര്യങ്ങളൊക്കെ നമുക്കൊരു കേരളത്തിൻ്റെ ആ ഒരു രീതി തന്നെയൊക്കെയാണ് തോന്നുന്നത്. അതാണ് അതിൻ്റെ മെയിനായിട്ടുള്ള ഇതായിട്ടുള്ളത്. പിന്നെ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പൃഥ്വിരാജ് പ്രൊഡക്ഷൻസ് മലയാളത്തിലോട്ട് സിനിമ കൊണ്ടുവന്നതിനോട് വളരെയധികം നന്ദിയുണ്ട്. കാരണം നമുക്കിത് മലയാളത്തിലോട്ട് കുറച്ചുകൂടെ ഭംഗിയായിട്ട് നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. കാര്യം ഈ പ്രത്യേകിച്ച് പറഞ്ഞ കണക്ക് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് കന്നഡ അല്ല മലയാളം ആയതുകൊണ്ട് തന്നെ. മാത്രമല്ല സിനിമയുടെ ഒരു അവസാനത്തെ ഒരു 15-20 മിനിറ്റ് എന്ന് വെച്ചാൽ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നമുക്ക് ആ ഒരു സീറ്റ് എഡ്ജിലിരുന്ന് നമ്മൾ കാണുന്ന ഒരു എക്സ്പീരിയൻസ് തന്നെയാണ് കറക്റ്റ് കിട്ടിയിട്ടുള്ളത്. രോമാഞ്ചം എന്ന് പറയുന്ന ഒരു രീതി തന്നെയാണ് സിനിമ. തീർച്ചയായിട്ടും ഞാൻ തന്നെ ഒരിക്കലും ഞാൻ സാധാരണ ഒരു ഹൊമ്പാലി ഫിലിംസിൻ്റെ ഫിലിം ആയതുകൊണ്ട് മാത്രം ഞാൻ വന്ന് കണ്ടതല്ല. ഞാൻ റിവ്യൂസും കാര്യങ്ങളും സോഷ്യൽ മീഡിയ വഴി കണ്ടുകൊണ്ടായിട്ടാണ് ഞാൻ തിരിച്ചടി സിനിമയ്ക്ക് വന്നത്. ഒരുപാട് റിവ്യൂസ് കണ്ടിരുന്നു. അതിൻ്റെ ഫലമായിട്ടാണ് ഞാൻ രാവിലെ ഈ സിനിമയ്ക്ക് വന്നത്. നമ്മളെ റിവ്യൂസിൽ എന്താണോ അവർ എല്ലാവരും പറയുന്നത് അത് തന്നെയാണ് സിനിമയ്ക്ക് കിട്ടിയിട്ടുള്ളത്. ഫസ്റ്റ് ടൈം പടത്തിന് ഇനി ഒരു ഒന്നുകൂടെ കാണാനായിട്ട് നല്ല താല്പര്യമുണ്ട്. അതായത് കൾച്ചറലി എൻഗേജിങ് ആയിട്ടുള്ള പടമാണ്. കൾച്ചർ ബേസ്ഡ് ആണ്. ആ ഒരു ലോക്കൽ കൾച്ചറുമായിട്ട് ബേസ്ഡ് ആയിട്ടുള്ള പടമാണ്. വേറെ പറയുന്നത് സത്യം പറഞ്ഞാൽ കന്നഡ പടമാണെങ്കിൽ മലയാളം കൾച്ചറായിട്ട് നല്ല സാദൃശ്യം തോന്നും. അമേശ അവരുടെ ലോക്കൽ കൾച്ചർ നല്ലൊരു സാദൃശ്യം തോന്നും. അതായത് കന്നഡ പടമാണ് കാണുന്നതെന്നൊരു ഫീല് വരുന്നില്ല. ആ രീതിക്കാണ് നമുക്ക് ഫീൽ ആവുന്നത്. നല്ല പടമാണ്. പ്രത്യേകിച്ച് ക്ലൈമാക്സ് സീനൊക്കെ പറഞ്ഞാൽ ഒരു രക്ഷയില്ല. അടിപൊളിയായിട്ട് ഫസ്റ്റ് ടൈമാണ് കാണുന്നത്. ചിലപ്പോൾ ഇനിയും കാണും. ഫ്രണ്ട്സായിട്ട് വന്നിട്ട് ഒന്നും കൂടി കാണാം. അതെ അതെ അതെ, നല്ല മേക്കിംഗ് ആണ്. മേക്കിംഗ് അതായത് ഡയറക്ഷൻ പുള്ളി തന്നെയാണ്, ആക്ടർ തന്നെയാണ് ചെയ്തേക്കുന്നത്. അത് പക്ഷേ വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഓരോ രീതി അതായത് തുടക്കം നല്ല ചിരിക്കാൻ കുറേയുണ്ട്. ഫസ്റ്റ് ഹാഫ് ഫുള്ളി ചിരിയാണ്, നല്ല കോമഡി സെൻസോടെയാണ് ചെയ്തേക്കുന്നത്. അതിന് സെക്കൻഡ് ഹാഫ് വരുമ്പോൾ കുറച്ചും കൂടി സീരിയസ് ആയിട്ട് നമ്മളെ ഞാൻ പറഞ്ഞ പോലെ ഈ എന്താ പറയുക കൾച്ചറായിട്ട് ഭയങ്കരമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അത് എൻഗേജിങ് ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ക്ലൈമാക്സ് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്.